പമ്പ് വേണമെന്ന് പറഞ്ഞേ നിമിഷങ്ങൾക്ക് പമ്പ് എത്തി കേട്ടോ. അപ്പൊ നമ്മള് ഈ വെള്ളം അടിച്ച് വരിച്ചിട്ട് വീണ്ടും അതിന്റെ എന്താ പറയാ ആഴം കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാ കേട്ടോ. ഭയങ്കര നമസ്കാരം, അരുണാണ് കൂടെ, സുമി ഉണ്ട്. മലാവി ഡെയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇമ്പൂസി വില്ലേജിലാണല്ലേ. അതെ, നമ്മുടെ കിണർ, ആദ്യത്തെ കിണർ കുഴിച്ച് നമ്മുടെ ഇമ്പൂസി വില്ലേജിലാണുള്ളത്. നമ്മൾ എന്തിനാ വന്നിവിടെ? നമ്മള് ഇവിടെ ഒരു കുളം കുടിക്കാൻ പോകണം. നമ്മൾ ആദ്യം ഒരു കുളം കുടിച്ചില്ലേ, അതിനകത്ത് വെള്ളം കണ്ടില്ല. പക്ഷെ ഇവിടെ തൊട്ടടുത്ത് തന്നെ അവരെ വില്ലേജില് അവരെ കൃഷിയുടെ എടുത്തൊരു ചെറിയ കുളം ഉണ്ടായിരുന്നു. ആ കുളം നമ്മൾ വലുതാക്കാൻ പോവാണ്. പറ്റിയാൽ അത് കട്ട കെട്ടിയിട്ട് നല്ല ചുറ്റുമതിലൊക്കെ നിർമ്മിച്ച് ആട്ടിപ്പൊളി ഒരു കുളമാക്കണം. അപ്പൊ അതിനകത്തൊരു മോട്ടറൊക്കെ വെച്ചിട്ട് ഇവർക്ക് കൃഷി ചെയ്യാനുള്ള സംവിധാനം. കാരണം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അതെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഗ്രാമത്തിലുള്ള കൂടെ കൃഷിയിടത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. അതെ, നമ്മുടെ പിള്ളേരെല്ലാരും കൂടെ ഇടുന്നു. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന അതെ ഫ്രീക്വൻ പിള്ളേരൊക്കെയാ. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, കൂടെ കൂടുക, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഞാനും മജാബോയും തമാലയും കുറച്ച് പിള്ളേരൊക്കെ പോയടെ നമ്മളെ കുളം കുഴിക്കുന്നിടത്ത്, കുഴിക്കില്ല കുളം വലുതാക്കുന്നിടത്തേക്ക് പോവുകയാണ്. അരുണേട്ടൻ കുറച്ച് മുന്നേ പോയിട്ടോ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണിച്ചോ, ഇപ്പോൾ ഈ കുളത്തിലെ ആഴം എത്ര ഉണ്ട് നോക്കാൻ കേട്ടോ. ഓ, നല്ല ആഴുണ്ട്, നടുവില് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അത് ഈ വേനലായി വരുന്നോടത്ത്. നല്ല ആഴമുണ്ട്, നല്ല കളർ കുളട്ടോ. ഇത് വലുതായി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, അവർക്ക് ഇഷ്ടം പോലെ കൃഷി ചെയ്യാൻ പറ്റും മൊത്തം. അതെ, അവിടെ വേറൊരു കുളം കൂടി ഉണ്ടെന്നാ, നമുക്ക് അതും കൂടെ പോയി നോക്കാം, സൂക്ഷിച്ച് പോണം. പിന്നെ ഇവിടുത്തെ മണ്ണിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ, നല്ല മണ്ണുണ്ടോ, നല്ല കറു കറു കറുത്ത നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണാണ്. ഇവിടെയാണ് വേറൊരു കുളം ഉള്ളത്. ഇത് ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ മുളച്ചു വന്ന ചെടികളാണിത് കണ്ടോ. അതുകൊണ്ട് കുളത്തിൻ്റെ ഉൾഭാഗം ശരിക്കും നമുക്ക് കാണാൻ കഴിയില്ല, ഇത്രേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. എന്താ ചെയ്യാൻ പറ്റുക നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുല്ല് ഉപയോഗിച്ചിട്ട് ഇവർ മാറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് തമാല പറഞ്ഞത്. ഇതാ ഇങ്ങനത്തെ ഒരു പുല്ല് കാണണ്ടോ, ഇതിന് മുള്ളൊന്നുമില്ല കേട്ടോ. ഈ ഒരു പുല്ല് ഉപയോഗിച്ചിട്ട് ഇവർ ചവിട്ടി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ അരുണേട്ടനൊക്കെ ഡിസ്കഷനിലാണ്, എന്താ ഇവിടെ ചെയ്യാൻ പറ്റാന്ന്. ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത തന്നെ എല്ലാവരും വരും എല്ലാത്തിനും ചെയ്യാൻ. നമ്മൾ അധികം അങ്ങനെ വിളിച്ചു കൂവി പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ വരുന്നുണ്ടാകാൻ തന്നെ എല്ലാവരും വരും എല്ലാത്തിനും. ഈ ഏരിയൊക്കെ വെട്ടി നേരെയാക്കണം. ഇവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ. ഈ ഏരിയൊക്കെ ഇവർ വെട്ടി ശരിയാക്കാണ്, പുല്ലൊക്കെ. അപ്പം ഞങ്ങൾ ആദ്യം വിളിച്ച് പറഞ്ഞിരുന്നു ഇവിടെ ഒന്ന് വെട്ടി ശരിയാക്കണം, നമുക്കിങ്ങനെ ഒന്ന് നേരെയാക്കി എടുക്കാനുണ്ട് ഈ കുളം എന്നൊക്കെ. നമ്മൾ വന്നപ്പോഴത്തേക്കിനും ഇവർ ഇവിടെ പുല്ലൊക്കെ വെട്ടി ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇവിടെയൊക്കെ ഫുള്ള് കാടൊന്നും ഇല്ലാതിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെയൊക്കെ ഫുള്ള് കാടായി കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇവരെല്ലാം വെട്ടി ശരിയാക്കിയായിരുന്നു. ഉണ്ടല്ലേ, ഇവിടുന്ന് ചെറിയൊരു ചാല് പോലെ ഇവർ കൊടുത്തിട്ടുണ്ട് വെള്ളം പോകാനെ. ഇതിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക, ഈ വെള്ളത്തിന് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക. ഇനി വെള്ളത്തിന് ആവശ്യം വരുമ്പോൾ ഇവിടെ തുറന്നു കൊടുത്തിട്ട് ഈ ഒരു ചാലക്കൂടെ അങ്ങനെ കൃഷിയിടത്തേക്ക് വെള്ളം പോകും. അല്ല, വെള്ളം തുറന്നു വിടുന്നത്. ഇതിപ്പോൾ എന്തിനാണ് ഇപ്പോൾ വെള്ളം തുറന്നു വിടുന്നത് വെച്ചാൽ എനിക്കറിയില്ല. ഇനി ചിലപ്പോൾ ഓരോ കൃഷിയിടത്തേക്ക് വെള്ളം നനയ്ക്കാനായോ അതിനാണോന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ കെട്ടി വെച്ചേക്കാണ്, ആ വെള്ളം നിറയുമ്പോൾ തുറന്നു വിടുന്നതാണ്. കുറേ വെള്ളം മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ ഇവർ തുറന്നു വിടും. നല്ല ചേറിൻ്റെ മണമാണല്ലേ അരുണേട്ടാ വെള്ളത്തിനൊക്കെ. ഉണ്ടോ വെള്ളം പോകണുണ്ടോ? ഇതിങ്ങനെ നേരെ കൃഷിയിടത്തേക്ക് പോകും. നല്ല അടിപൊളി വെള്ളല്ലേ, എന്താണ് ഇതിന്, നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ വെള്ളത്തിന്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്, പ്രകൃതി കൊടുത്തൊരു അനുഗ്രഹമാണല്ലേ ഈ ഒരു വെള്ളം. ബാക്കി എല്ലാ ഭാഗവും ഡ്രൈ ആയി കിടക്കും, ബാക്കി എല്ലാ ഭാഗം
ഡ്രൈ ആയി കിടക്കുക. എല്ലാരും ഉണ്ട് ഇവിടെ, പിള്ളേരും ചേച്ചിമാരും ഒക്കെ. ഐറിഷ് പൊട്ടറ്റോ ഹാർവസ്റ്റിംഗ് തുടങ്ങി അവിടെ. ടൊമാറ്റോ ഓൾറെഡി ഹാർവസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് ലീഫ് കൃഷി ചെയ്യുന്നുണ്ട്, അതിനപ്പുറത്ത് ഒനിയൻ കൃഷി ചെയ്യുന്നുണ്ട്, എല്ലാ സാധനം കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇവർ. നമുക്കൊരു സന്തോഷമല്ലേ. ഇവരാകെ നമ്മൾ പറഞ്ഞത് ഒരു മോട്ടർ വേണം വെള്ളത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ളത്. നമ്മൾ സെറ്റ് ചെയ്യും. നമ്മൾ ഇന്നിപ്പോൾ വന്നേക്കുന്നത് വെച്ചാൽ ഈ കുളം വൃത്തിയാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുളം വൃത്തിയായി കുളത്തിന് ഒന്നുകൂടെ വലിപ്പം ആക്കാം. അപ്പോൾ കുറച്ച് ആൾക്കാർ കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റുന്നുള്ളതാണ്. ഇവരുടെ പാടം ഇതൊക്കെ കൊത്തി ഇളക്കി ഇട്ടേക്കാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അരുണേട്ടനും ചീഫും കൂടെ അവിടെ എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയാ കൃഷി ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ പോയി കാണാം കേട്ടോ. തമാര അത് വീഴാതെ സൂക്ഷിച്ച് സൂക്ഷിച്ച് പോകുന്നുണ്ട്. ഞാൻ ഫോൺ ഓഫ് ആക്കിയിട്ട് ഒന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവര് കൃഷി ചെയ്തുണ്ടാക്കിയ ഐറിഷ് പൊട്ടറ്റോ കേട്ടോ. നല്ല വലുപ്പമുണ്ടല്ലേ. എല്ലാത്തിനും ചുവട്ടിലുണ്ട്. ഇത് ഫുള്ള് ഐറിഷ് പൊട്ടറ്റോ കേട്ടോ. ഒരു തരം ഇലയാണ് ഇതൊക്കെ. ഇല കറി വെക്കുന്ന കേട്ടോ ലേപ്പ് എന്ന് പറഞ്ഞിട്ട്. ലേപ്പ് കഴിഞ്ഞ അപ്പുറത്ത് തന്നെ ചൈനീസ് ലീഫ്. ഇത് ചൈനീസ് ലീഫാണ്, തൊട്ടടുത്ത് ചെയ്തിരിക്കുന്നത് ചൈനീസ് ലീഫാണ്. ഇത് ചൈനീസ് ലീഫാണ്. ചൈനീസ് ലീഫിന്റെ അപ്പുറത്ത് മസ്റ്റാർഡ്, നമ്മുടെ കടുക് കൃഷി ചെയ്തിട്ടുണ്ട്. ഈ മസ്റ്റാർഡും ചൈനീസ് ലീഫും നമുക്ക് ചെറിയ ഡിഫറൻസ് ഉള്ളു, പെട്ടെന്ന് വ്യത്യാസം മനസ്സിലാവൂല. ഇത് ഫുള്ളും ഇലവർഗ്ഗങ്ങളാ. ഫുള്ളും തക്കാളി. തക്കാളി ടൊമാറ്റോ ഹാർവസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇത് നമ്മുടെ ഐറിഷ് പൊട്ടറ്റോ. ഐറിഷ് പൊട്ടറ്റോ ആ ഒരു ഭാഗത്തുള്ള ഐറിഷ് പൊട്ടറ്റോ വിളവ് കഴിഞ്ഞു. അടുത്ത് ഇവിടെ അപ്പം റെഡി ആവും. അടിപൊളിയല്ലേ. കാരണം ഇവിടെ ഇവിടെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് വെർത്താണ് കാര്യങ്ങൾ. നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് ആത്മാർത്ഥതയുണ്ട്. ഈ ചീഫിന്റെ സ്ഥലമാണ് ഇതെല്ലാം. അതെ, ഇവിടെ നമുക്കൊരു ചീഫിന്റെ ഫാമാണ്. അതെ, ഭയങ്കര സന്തോഷം കേട്ടോ. ഇവിടെ വന്ന് പോകുമ്പോ ഭയങ്കര പോസിറ്റീവ് ആയി കിട്ടുന്ന ഒരു സ്ഥലം. നമ്മളെ ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മളെല്ലാം കൂടി കിണർ കുഴിക്കാൻ പോകണം. ഒരു കിണറല്ല, നമ്മുടെ കുളം കിട്ടും. അടിപൊളി ഒരു കുളം, നിറയെ വെള്ളമുള്ള, എന്നേക്കാളും അറ്റി വെള്ളം അതിനകത്തുണ്ട്. അപ്പൊ അത്രയും വെള്ളമുള്ള വലിയൊരു കുളം, നിറയെ ഈ കുളത്തിന് ചുറ്റും കൃഷിയൊക്കെ ആയിട്ട് അടിപൊളി വൈബാക്കി മാറ്റി നമ്മൾ കേട്ടോ. നമ്മള് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന നേരം നമ്മൾ കുറച്ച് ദൂരമുള്ള കൊണ്ട് എത്താൻ നമുക്ക് പ്രശ്നമാകുന്നത്. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ പണി നടക്കുന്നു. അങ്ങനെ നമ്മൾ കുറേ മീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് സ്കൂളിൻ്റെ വീഡിയോ. കാരണം നമുക്ക് വില്ലേജുകളിലൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ കുറച്ച് സിറ്റിയിലേക്കാണ്. ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചോളം ജീവിക്കണം, പൈസ ഉണ്ടാക്കണം, മറ്റുള്ളവർ ജീവിക്കുന്നവരെ ജീവിക്കണം എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ്. ഈ സിറ്റിയിൽ ചേർന്ന് നിൽക്കുന്ന ഗ്രാമങ്ങളെ ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും അവരുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള കാര്യം അവർക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. അതുമാതിരിയല്ല വില്ലേജുകളിലെ സാധനക്കാരും. വില്ലേജ് ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി വരണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ തമാലയും മജാവയും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ട് മജാവയൊക്കെ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഈ വില്ലേജ് കാണാൻ വേണ്ടി. അപ്പോൾ ആളുകളുണ്ടല്ലേ, നമ്മൾ പറഞ്ഞേയുള്ളൂ. വളരെ ആക്റ്റീവായിട്ടാണ് കാര്യം. ഇതൊക്കെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തുണ്ടെങ്കിൽ ആൾക്കാരെ കേട്ടോ, പൈസ കൊടുത്ത് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ആൾക്കാരെ കൊണ്ടുവന്നെയാണ്. കാരണം പെട്ടെന്ന് നമുക്ക് കൃഷി ചെയ്യാനല്ല, കുഴിക്കാൻ വേണ്ടി, കുളം കുഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആൾക്കാരാണ്. ഇപ്പൊ കുളം കണ്ടില്ലേ, നല്ല വെള്ളത്തോടെ നിൽക്കുകയാണ്. ഇപ്പൊ കുളത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നല്ലൊരു എഞ്ചിൻ വെക്കും. ഒന്നെങ്കിൽ സോളാർ പമ്പ് വെക്കും, അല്ലെങ്കിൽ നമ്മൾ പെട്രോളിന്റെ ഒരു വാട്ടർ പമ്പ് സെറ്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഈ പ്രദേശം മൊത്തം കൃഷി ചെയ്യാൻ പറ്റും.
ഇവിടെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മണ്ണിന് തന്നെ ഒരു വെള്ളത്തിന്റെ നനവാട്ട, നല്ല മണ്ണാണ്. അതെ, എല്ലാരും നല്ല ഉഷാറിൽ പണിയെടുക്കുന്നുണ്ട്. നമ്മുടെ പണി നല്ല തകൃതി നടക്കുന്നുണ്ട്. ഇത് പിന്നെ എങ്ങനെയെന്നറിയാം, ഇവർ പ്ലാൻ ചെയ്തേക്കുന്ന ഈ കുളം വലുതാക്കിയിട്ട് ഇത് കുളത്തിൽ നിന്ന് ആ ഭാഗം കാണുന്ന ഭാഗമുണ്ടല്ലോ, ആ പച്ചപ്പ് പറഞ്ഞ ഭാഗം കാണിച്ചു തരാം. കണ്ടോ, ഒരു കാട് പോലെയൊക്കെ നിൽക്കുന്ന വെള്ള ഷർട്ടിട്ട ചേട്ടൻ്റെ ബാക്കിൽ കാണാൻ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഇവരുടെ കൃഷിസ്ഥലമാണ്. പക്ഷേ അധികമൊന്നും അങ്ങോട്ടേക്കൊന്നും വ്യാപിച്ചിട്ടില്ല, ഇങ്ങോട്ട് ആണ്. ഇതപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന കൃഷിയുടെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ കുളം വലുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കൃഷിസ്ഥലം ഓരോ ഭാഗമായിട്ട് മുറിച്ച് മുറിച്ച് ഓരോരുത്തർക്ക് കൊടുക്കും കൃഷി ചെയ്യാൻ, ഈ വില്ലേജിലുള്ള എല്ലാ ആൾക്കാർക്കും. അങ്ങനെയാണ് ചീഫിൻ്റെ ഒരു പ്ലാനിങ് അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിട്ടു. ഞങ്ങൾ പറയുമായിരുന്നു ഈ ഒരു കുളം ഒരു ഫാമിലിക്ക് മാത്രമല്ല, എല്ലാവർക്കും ആണെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പറഞ്ഞതാണ്. അയാൾ അദ്ദേഹത്തിൻ്റെ സ്ഥലമൊക്കെ ഭാഗം വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വന്തമായിട്ടല്ല, കൃഷി ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവർക്കും ഓരോരോ ഭാഗമാക്കി കൊടുക്കും. എല്ലാവർക്കും ഈ കുളത്തിൽ നിന്ന് അന്നേരം വെള്ളം എടുക്കാൻ പറ്റുന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ എന്തായാലും നടക്കട്ടെ, അപ്പൊ എല്ലാവരും ലൈഫും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. അപ്പൊ ഈ കുളം നമ്മള് കട്ടയൊക്കെ വെച്ചിട്ട് കെട്ടി പൊക്കു കേട്ടോ, കാരണം മഴക്കാലത്ത് ഇവിടെ എല്ലാ ഭാഗവും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കട്ട വെച്ച് കെട്ടി പൊക്കും. ഇവരോട് ഞാൻ ചോദിച്ചു കട്ടയൊക്കെ അവൈലബിൾ ആണെന്ന്. അപ്പൊ ചീഫ് പറഞ്ഞു കട്ട ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് ഫയർ ചെയ്യണം, ഫയർ ചെയ്തെങ്കിലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഒരു വൈകാതെ തന്നെ ഇത് ഫയർ ചെയ്യും, കട്ട ഫയർ ചെയ്ത് ചുടുകട്ടയാക്കി എടുക്കും. എന്നിട്ട് നമ്മള് കട്ടപ്പണി കൂടി തുടങ്ങും കേട്ടോ ഇവിടെ. അതറിയോ, നമുക്ക് ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ചുറ്റും കെട്ടി നല്ലൊരു എന്താ കുളമായി കഴിയുമ്പോൾ കുട്ടിക്ക് ചാടി കുളിക്കാനും നീന്താനും കുറെ ആൾക്കാർ കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളെ നീന്താൻ പഠിപ്പിക്കണം, ഒരു കുളം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നീന്താൻ പഠിക്കാം, കുളിക്കാം, എൻജോയ് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും കുളങ്ങളുണ്ടല്ലോ, എല്ലായിടത്തും കുളങ്ങൾ ഒരുപാടുണ്ട്. അതാണ് നമ്മുടെ നാട്ടിലെ കൃഷിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും കൃഷി ചെയ്യാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുളങ്ങളും തോടുകളും പുഴകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഉണ്ട്, ഒന്നും കൂടെ അതിനെ വലുതാക്കി എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ നല്ല വെള്ളം, ഇനി പറ്റത്തില്ല, അത് പറ്റാത്ത കുളമാണ്, അതന്നെ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. കുളം കുഴിക്കാൻ കാണാൻ വന്ന് നിക്കണ കുട്ടികളാണ്. എല്ലാരും കുറച്ച് ദൂരെയാണ് നിക്കണ, ആരും പേടിക്കൊന്നും വേണ്ട, ആരും ഇങ്ങോട്ടേക്കൊന്നും വരില്ല. അതെ, കിണറ് പോലുള്ള വലിയ പ്രശ്നമല്ല കുളത്തിന്. എന്താണ് ഇത് മറ്റേതല്ലേ? ഉടുമ്പ്, ഉടുമ്പ്, ആ ഉടുമ്പാ. എന്നാ അടുത്ത് പോയെടുക്കാനും അല്ലേ, ഇതുണ്ടോ ഇതിങ്ങ തിരിഞ്ഞു വരുമ്പോടുമ്പാണ്. ആ ഒരു ഇതിന്റെ ഇടയിൽ ഇരുന്നത് കേട്ടോ, അവര് കൈക്കോട്ട് നിക്കാൻ ഒരു കൊത്തിനുണ്ടല്ലേ അവിടെ. ഇന്ത്യക്കാര് കഴിക്കുന്നാണ് അവര് പറയുന്നത്. അപ്പൊ അരേട്ടൻ പറയാ ഇന്ത്യക്കാരും കഴിക്കുന്നത്, ഇവര് കഴിക്കത്തില്ല കേട്ടോ. ആഫ്രിക്കക്കാര് കഴിക്കില്ല എന്നാണ് അവര് പറയണേ. എന്തല്ലേ പമ്പ് വേണമെന്ന് പറഞ്ഞത്, നിമിഷങ്ങൾക്ക് പമ്പ് എത്തി കേട്ടോ. അപ്പൊ നമ്മള് ഈ വെള്ളം അടിച്ചു വരിച്ചിട്ട് വീണ്ടും അതിന്റെ എന്താ പറയാ ആഴം കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാ കേട്ടോ. പിള്ളേരെ കണ്ട ഫുള്ള് റോക്ക്, ഇവിടെ പിള്ളേര് ഭയങ്കര ആക്റ്റീവ് അല്ലേ. യോയോ ആക്റ്റീവ് പിള്ളേരാ. അപ്പൊ അമ്പത്തി, അപ്പൊ നമ്മള് കുളത്തിനെ വെള്ളം അടിച്ചു വരിക്കാൻ പോകട്ടോ.
നമ്മുടെ ഈ ഒരു ചെറിയ കുളത്തിനെ നമ്മള് ഇത്രയും വലിയ കുളമാക്ക കേട്ടോ. പാടെ മോട്ടറൊക്കെ ഓണാക്കിട്ടുണ്ട്, പക്ഷെ പൈപ്പിൽ വെള്ളം വന്നിട്ടില്ല കേട്ടോ. ഞാൻ വീട് എടുത്തപ്പോഴത്തേക്കിനും പിള്ളേരൊക്കെ അപ്പൊ കുളത്തിന്റെ അവസ്ഥ എന്താന്ന് നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം. കൊറേ കുഴിച്ചു കഴിഞ്ഞില്ലേ ചേട്ടാ? വലിയ കുളത്തിന് സൈസ് ആയില്ലേ? മോട്ടർ വെച്ച് പമ്പടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വന്നു കേട്ടോ. മോട്ടർ ശരിയായി, വെള്ളം വന്ന് അതിന്റെ ഒച്ചയും വിളിയൊക്കെ ആയിട്ട്. വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുളത്തിന്റെ പണി ഏകദേശം ഈ ഒരു ലെവലിലെത്തിട്ടോ. ഇനി ഏകദേശം താഴേക്ക് എൻ്റെ ഒരു താഴ്ചയിലേക്ക് ഈ ഒരു ഭാഗം താഴാനുണ്ട്. ഏകദേശം ഒരു 2 അടിയെങ്കിലും 2 മീറ്ററെങ്കിലും താഴോട്ട് ഇപ്പോൾ അപ്പോൾ അത് നടക്കും. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം വറ്റിക്കണം, എന്നിട്ട് നമ്മളിതിൻ്റെ ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരേക്ക് എത്തിക്കുക, അപ്പോൾ കൂടെ കൂടുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.